അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പൊ മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ മൂന്നോ നാലോ ബിരിയാണി കൂടുതൽ കഴിച്ചത് വരും. അതിന്റെ പേരിൽ ഞാൻ തടിവെച്ച നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാസ് എന്നെ ബോഡി ശ്രമിച്ച് ആ ബാധാചൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. ഞാൻ തകർന്ന് ഇരിക്കുകയാണ് ഋഷികേഷ്. പുലാരണം എനിക്ക് പേരിട്ടു. ഋഷികേഷ് പുലാരണം എനിക്ക് പേരിട്ടത്. നീ പാട്ട് കേട്ടാ? നീ പാട്ട് എങ്ങനെയുണ്ട്? Yes, yes, fire, tea, fire, tea, our part. Adhe, alo, yes, fire, tea, our director, tea, our crew. Adhe, vache, approval of the answer. Vache, pardon, need to be able to know why. Why, chela? Atre, bova, nivina. Tea, our part, tea, our director, tea, our crew. ഇത് കഴിഞ്ഞിട്ട് അതെ അതെ പറഞ്ഞിട്ടുണ്ട് മറ്റേ സാധനം കുറെ നേരം അതെ അവന്റെ മകനും ഇവന്റെ മകനും അവിടുന്ന് പിന്നെ. അതായത് 2023 ഡിസംബർ 14-15 ദുബായിലെ ഫ്ളാറ്റിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഗുണ്ടയാണ് ഈ പറഞ്ഞ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് ഇമാതിരി കാട്ടിക്കൂട്ടൽ കാണിക്കുന്നത്. ചിരിയല്ലാണ്ട് വേറെ എന്ത് വരാനല്ലേ? എന്തൊരു അവസ്ഥയാണിത്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ എരനോട് ചോദിച്ചപ്പോൾ എര പറഞ്ഞത് ശ്വാസം മുട്ടലാണ്, ഒട്ടും വയ്യ, അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസം ചെറിയ ഗ്യാപ്പ് തരണം എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ നാട്ടിലെ എരകളുടെ അവസ്ഥ. ഇമാതിരി എരകളാണ് നാട്ടിൽ വിടന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ ബാക്കി ഞാൻ ഉണ്ടാന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഇന്ന് രാത്രി ഈ ഒരു ന്യൂസൊക്കെ വന്നതിന് ശേഷമാണ് മറ്റൊരു ന്യൂസ് വന്നത്. അതായത് നമ്മുടെ മുകേഷിനും അതുപോലെ തന്നെ ഇടവേള ബാബുവിനൊക്കെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ജാമ്യമില്ലാ കേസുകളാണ് എന്താ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാ കേസുകൾ, ബലാത്സംഗ കേസുകൾ, ഇമാതിരി വലിയ വലിയ കേസുകളാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ജാമ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്വേഷണ കമ്മീഷൻ മറ്റേ ഒരു ഒരു ടീമുണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവർക്ക് പോലും തോന്നിയിട്ടുണ്ടാവും. അതായത് ഇമാതിരി ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഇമാതിരി ചെറ്റകൾ വന്ന് കമൻ്റ് അല്ലെങ്കിൽ പരാതി പറയുമ്പോൾ ചാടി കയറി കേസെടുക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, അതിൻ്റെ പിന്നിലൊക്കെ നോക്കണം എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ അവർക്ക് തന്നെ വന്ന് കാണും. അതുകൊണ്ടായിരിക്കാം കോടതിയിൽ അവർക്കത് എന്താ പറയുക, അവർക്ക് പറയാൻ പറ്റിയതും ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടിയതും. ഞാൻ പറയുന്നില്ല മുകേഷും ഇടവേള ബാബുമൊക്കെ വലിയ മുന്തിയ പുണ്യാളന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. കിട്ടേണ്ടതൊക്കെ വാങ്ങേണ്ടതൊക്കെ വാങ്ങിച്ചും കിട്ടിയും കുട്ടി കൊടുത്തും കുട്ടി കിട്ടിയും ഒക്കെ നടന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഈ എന്താ പറയുക, ഈ മറ്റേ ചക്കക്കൂട്ടാൻ കണ്ട എന്തോന്ന് പറയണ്ടല്ലോ, ഈച്ച എന്തോന്നല്ല, അത് അതേ അവസ്ഥയാണ് ഇപ്പോൾ ആൾക്കാർക്ക്. ഒരു കാലത്ത് ഞങ്ങൾ എന്തും നിങ്ങൾക്ക് തരാൻ റെഡിയാണ്, ശരീരം വേണോ വേറെ വല്ലതും വേണോ ഒക്കെ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾക്ക് ഒരു ചാൻസ് വേണമെന്നും പറഞ്ഞ് എല്ലാത്തിനും നിന്ന് കൊടുത്ത ആൾക്കാരാണ്. അന്ന് കഴിവൊന്നുമില്ല, ആകെയുള്ളത് ഈ കാഴ്ചവെപ്പ് മാത്രമാണ്. അത് കിട്ടിപ്പോയ ആൾക്കാർ പിന്നെ മൈൻഡ് ചെയ്ത് കാണില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേഷമൊന്നും കിട്ടി കാണില്ല. ഒരു ചാൻസ് കിട്ടിയപ്പം ഇവരെല്ലാവരും കൂടെ ചാടി വീണ് എന്താ പറയുക, കുറ്റം പറഞ്ഞ് കേസാക്കാന്നുള്ളൊരു ഒരു 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 മനോഭാവത്തിൽ വന്ന ആൾക്കാരാണ് ഈ എരകളിൽ കൂടുതലും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കും കോടതിക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സ്ട്രോങ് എവിഡൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൂഫോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ ചെയ്തത്. എന്താണെങ്കിലും ഈ പറഞ്ഞ ഈ കേസ് കൊടുത്തവന്മാർക്ക്, കൊടുത്തവൾക്ക്, കൊടുത്ത ഏത് നാറികൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ. ചുമ്മാ അതായത് റോങ് അലിഗേഷൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് 3 മാസം എന്താ പറയുക പിഴ അടച്ച് പോകണമെന്ന് പറഞ്ഞ പരിപാടിക്ക് നിൽക്കാണ്ട് കൊട്ടിക്കണം പണി.
ഇങ്ങനെ വന്ന് ഇമ്മാതിരി ചെറ്റ പരിപാടിക്ക് നിൽക്കരുത്. തെളിവോടുകൂടി, തെളിവ് എന്ന് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ വന്നിട്ട് എന്നെ എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറയാനുള്ള ആർജവുള്ള ആൾക്കാർ വരട്ടെ, അവർ വന്നിട്ട് കേസ് കൊടുക്കട്ടെ. തെളിയിക്കാൻ എളുപ്പമാണ്, ഒരുപാട് തെളിവുകൾ വരുമ്പോൾ. അവൻ എന്നെ കയറി പിടിച്ചതിന് തെളിവില്ലാതെ കാര്യമില്ല, ഒരുപാട് തെളിവുകൾ നമ്മുടെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട്, തൂങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് യഥാർത്ഥ കേസുകൾ വരട്ടെ, എന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പൂട്ടട്ടെ. അതല്ലാണ്ട് ഇങ്ങനത്തെ ഉടായ്പ് കേസുകൾ, ഉടായ്പ് പടക്കങ്ങളെ വിശ്വസിക്കാണ്ടിരിക്കുക, അവരവിടെ കിടന്ന് വെറുതെ തൂറ്റിപ്പൊക്കോളൂ, പൊട്ടൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ. അതെല്ലാം അഭിപ്രായമുള്ളവർ നിങ്ങൾ പറഞ്ഞു.